പ്രധാനപ്പെട്ട ഒരു വാർത്ത ജോബി ഈ സമയത്ത് വരികയാണ്. പാലാരിവട്ടം പാലം അഴിമതി കേസിൽ ഇബ്രാഹിം കുഞ്ഞിനെതിരെ വിജിലൻസ് നിർണായക നീക്കത്തിലേക്ക് കടന്നിരിക്കുന്നു. നമുക്കറിയാം ടി ഒ സൂരജ് അടക്കമുള്ള പ്രതികളെ നേരത്തെ അറസ്റ്റ് ചെയ്തിരുന്നു. പക്ഷേ ഇബ്രാഹിം കുഞ്ഞിനെതിരെ അറസ്റ്റ് ഉണ്ടായില്ല. അദ്ദേഹം ഈ കേസിൽ പ്രതിയായെങ്കിൽ കൂടി ഇന്നോ വിജിലൻസ് വളരെ നിർണായകമായ ഘട്ടത്തിലേക്ക് കടന്നിരിക്കുകയാണ്. ഇബ്രാഹിം കുഞ്ഞിനെ വിശദമായി ചോദ്യം ചെയ്യും. ഇ ശ്രീധരനെ കേസിൽ സാക്ഷിയാക്കുന്നു. ആ ചോദ്യം ചെയ്യലിന് ശേഷം ഇന്ന് അറസ്റ്റ് ഉണ്ടാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ് എന്ന് വേണം നമ്മൾ ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ. ജോഷി കുരഞ്ചേരുന്നു. ജോഷി, വിശദാംശങ്ങൾ. പാലാരിവട്ടം പാല അഴിമതി കേസിൽ നേരത്തെ മുൻമന്ത്രി ഇബ്രാഹിം കുഞ്ഞിനെ പ്രതി ചേർത്തിരുന്നു. എന്നാൽ അന്നുണ്ടായ രാഷ്ട്രീയ തീരുമാനം ഇബ്രാഹിം കുഞ്ഞിനെ അറസ്റ്റ് ചെയ്യേണ്ടതില്ല, കുറ്റപത്രത്തിൽ പേര് ചേർത്ത് പ്രതിയാക്കി റിപ്പോർട്ട് സമർപ്പിക്കാം എന്നുള്ളതായിരുന്നു നേരത്തെയുള്ള ധാരണ. പക്ഷെ ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന രാഷ്ട്രീയ തീരുമാനങ്ങളുടെ കൂടി പശ്ചാത്തലത്തിലാവണം പുതിയ നീക്കം എന്ന് തോന്നുന്നു. അതായത് വിജിലൻസ് നൽകിയിരിക്കുന്ന നിർദ്ദേശം ഇബ്രാഹിം കുഞ്ഞിനെ വീണ്ടും ചോദ്യം ചെയ്യണം, നോട്ടീസ് നൽകി ചോദ്യം ചെയ്യണം എന്നാണ് അവർ ആവശ്യപ്പെട്ടത്. നോട്ടീസ് കൊടുത്തോ എന്ന് വ്യക്തമല്ല. ചോദ്യം ചെയ്ത് തുടർന്ന് ആവശ്യമെങ്കിൽ മറ്റു നടപടികളിലേക്ക് പോകാം എന്നാണ് വിജിലൻസ് കിട്ടിയിരിക്കുന്ന നിർദ്ദേശം എന്നാണ് മനസ്സിലാക്കുന്നത്. അതിന് ആധാരമായി രണ്ടു മൂന്ന് കാര്യങ്ങൾ കൂടിയുണ്ട്. അതായത് ഈ പാലാരിവട്ടം പാലത്തിന്റെ പൊളിക്കൽ നടപടികൾ ഇപ്പോൾ തുടരുകയാണ്. അതിന് മേൽനോട്ടം വഹിക്കുന്ന ഡി എം ആർസിയുടെ മുഖ്യ ഉപദേഷ്ടാവായിരുന്ന ഇ ശ്രീധരനാണ്. ഒപ്പം തന്നെ ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ടിംഗ് സൊസൈറ്റിയാണ് ഇതുമായി ബന്ധപ്പെട്ട പൊളിക്കൽ നടപടികൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ വിജിലൻസ് സംഘം ഇ ശ്രീധരന്റെ മൊഴിയെടുത്തു എന്നാണ് മനസ്സിലാക്കുന്നത്. അതായത് അദ്ദേഹത്തോട് വിദഗ്ധ ഉപദേശം തേടിയത് ഈ പാലം പൊളിക്കുന്ന ഘട്ടത്തിൽ, പാലം പൊളിച്ച ഘട്ടത്തിൽ നിങ്ങൾക്ക് എന്തൊക്കെ കാര്യങ്ങൾ വ്യക്തമായിട്ടുണ്ട്, അതായത് ഇതിന്റെ സിമന്റ് ഇഷ്ടിക ഒക്കെ തന്നെ, സിമന്റ് കോൺക്രീറ്റിംഗ് ഒക്കെ തന്നെ ഏത് രീതിയിലായിരുന്നു, അത് കൃത്യമായിട്ടായിരുന്നോ അല്ലെങ്കിൽ അതിന് ബലക്ഷയം ഉണ്ടായിരുന്നോ, വേണ്ട വിധത്തിൽ ഉണ്ടായിരുന്നോ, തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ ഒരു വിദഗ്ധ ഉപദേശം ഈ ശ്രീധരിൽ നിന്ന് തേടിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. ജോഷി, ഒരു കാര്യം കൂടി. ഇപ്പൊ നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് ഇബ്രാഹിം കുഞ്ഞിന്റെ വീട്ടിൽ വിജിലൻസ് ഉദ്യോഗസ്ഥരെത്തി ചോദ്യം ചെയ്യൽ നടപടികൾക്ക് വേണ്ടി ഉള്ള വീട്ടിലുള്ളവരുമായി സംസാരിക്കുന്നതാണ്. ജോഷി, ഇബ്രാഹിം കുഞ്ഞിനെ നേരത്തെ കേസിൽ പ്രതികരിച്ചിരുന്നു. മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറി ടി ഒ സൂരജിനെതിരെ ചുമത്തി അതേ കുറ്റങ്ങൾ തന്നെയാണ് ചുമത്തിയത്. വിശദമായ ചോദ്യം ചെയ്യൽ ടി ഒ സൂരജിന്റെ കാര്യത്തിൽ ഉണ്ടായതാണ്. അതുകൊണ്ട് ഇനിയൊരു ചോദ്യം ചെയ്യലിന് അപ്പുറത്തേക്കുള്ള നടപടിക്ക് സാധ്യത കൂടുതലല്ലേ ഈ ഘട്ടത്തിൽ? ഇബ്രാഹിം കുഞ്ഞിനെ അറസ്റ്റ് ചെയ്യാനുള്ള സാധ്യതകൾ കൂടുതലാണ്. അതുകൊണ്ട് തന്നെയാണ് രാവിലെ മുതൽ തന്നെ നമ്മുടെ റിപ്പോർട്ടർ ക്യാമറ ഒക്കെ തന്നെ ഇബ്രാഹിം കുഞ്ഞിന്റെ വീടിന്റെ പരിസരത്ത് ഉണ്ട്. സുപ്രധാനമായിട്ട് ഒരു നീക്കങ്ങളിലേക്ക് പോകുന്നു എന്നുള്ള ചില സൂചനകൾ ഉണ്ടായിരുന്നു. ഈ പശ്ചാത്തലത്തിൽ കൂടിയാണ് നമ്മുടെ റിപ്പോർട്ടർ സന്തോഷ് ഇപ്പോൾ അവിടെയുണ്ട്. പ്രധാനമായും ഉദ്ദേശിക്കുന്നത് ഇബ്രാഹിം കുഞ്ഞിനെ കസ്റ്റഡിയിൽ എടുത്ത് ചോദ്യം ചെയ്യുക, ആവശ്യമെങ്കിൽ അറസ്റ്റ് നടപടികളിലേക്ക് പോവുക എന്ന രീതിയിലേക്കാണ് ഇപ്പോൾ വിജിലൻസിന്റെ നീക്കം എന്നാണ് മനസ്സിലാകുന്നത്. രാവിലെ തന്നെ ചില നീക്കങ്ങൾ ഉണ്ടാകുമെന്ന് ചില സൂചനകൾ കൂടി ഉണ്ടായിരുന്നു. പ്രധാനമായും ഉദ്ദേശിക്കുന്നു, അതായത് ഈ സീസണിൽ നിന്ന് മാത്രമല്ല ഈ ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ടിംഗ് സൊസൈറ്റിയിലെ അവിടുത്തെ വിദഗ്ധർ, പാലം പൊളിക്കുന്ന വിദഗ്ധരുടെ കൂടി ഒരു വിദഗ്ധ ഉപദേശം വിജിലൻസ് കഴിഞ്ഞ ദിവസങ്ങളിൽ തേടിയിട്ടുണ്ട്. അവരും പറഞ്ഞത് ഈ പാലത്തിന് ബലക്ഷയമുണ്ട്, പാലത്തിന് നിർമ്മാണം ശരിയായിരുന്നില്ല എന്ന ഒരു വിദഗ്ധ ഉപദേശവും മൊഴിയും അവരുടെ ഭാഗത്തു നിന്നും കിട്ടിയിട്ടുണ്ട്. ഈ പശ്ചാത്തലത്തിൽ കൂടിയാണ് സുപ്രധാനമായ ഘട്ടത്തിലേക്ക് നീങ്ങുന്നത്. പക്ഷേ ഇതിന് ചില രാഷ്ട്രീയമായ ചില മാനങ്ങൾ കൂടിയുണ്ട്. കാരണം നേരത്തെ ഇദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യാത്തതിനെതിരെ ടി ഒ സൂരജ് അടക്കമുള്ള ആളുകളെ അറസ്റ്റ് ചെയ്തിട്ടും അതിലെ പ്രധാനപ്പെട്ട കണ്ണിയായ അന്നത്തെ മന്ത്രിയെ അറസ്റ്റ് ചെയ്യാത്തതിനെതിരെ വലിയ തോതിലുള്ള വിമർശനങ്ങൾ ഉയരുകയും സൂരജിന്റെ അന്നത്തെ പ്രധാനപ്പെട്ട വാദം തന്നെ ഈ കേസിൽ കുടുക്കിയത് മന്ത്രിയിലേക്ക് എത്തുന്നതിന് വേണ്ടിയാണെന്നുള്ളതായിരുന്നു. ആ ഘട്ടത്തിൽ പോലും മൊബിലൈസേഷൻ അഡ്വാൻസ് കൊടുത്തതിലടക്കം ടി ഒ സൂരജിന് തത്തുല്യമായ പങ്ക് ഇബ്രാഹിം കുഞ്ഞിനുണ്ട് എന്നുള്ള വാദം ഉയരുമ്പോഴും ഇബ്രാഹിം കുഞ്ഞിനെ അറസ്റ്റ് ചെയ്യാത്തത് ജോഷി സൂചിപ്പിച്ചതുപോലെ വലിയ വിമർശനം ഉയരുന്നിരുന്നു. ഇബ്രാഹിം കുഞ്ഞിനെതിരെ ചുമത്തിയിരിക്കുന്ന കുറ്റം 120B കുറ്റകരമായ ഗൂഢാലോചന, 1988 അഴിമതി നിരോധന നിയമത്തിലെ 13(1)(d), RW 13(2) എന്നിവയാണ്. ഔദ്യോഗിക പദവിയിലിരുന്നുകൊണ്ട് കുറ്റകരമായ സ്വഭാവദൂഷ്യം ചെയ്യുക, ഔദ്യോഗിക പദവി ദുരുപയോഗം ചെയ്തുകൊണ്ട് സാമ്പത്തിക നേട്ടമുണ്ടാക്കുക, അതുവഴി വരുമാനത്തിൽ കവിഞ്ഞ സ്വത്തുണ്ടാക്കുക, ഇതടക്കമുള്ള കുറ്റകൃത്യങ്ങളാണ് അദ്ദേഹത്തിനെതിരെ ചുമത്തിയിരിക്കുന്നത്. അതുകൊണ്ട് ഇന്ന് ഇബ്രാഹിം കുഞ്ഞിനെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യുകയാണെങ്കിൽ അറസ്റ്റിലേക്ക് പോകാൻ തന്നെയാണ് സാധ്യത. ഈ കേസിന്റെ ഇതുവരെയുള്ള നടപടികൾ വീക്ഷിച്ചാൽ ശരിയല്ലേ ജോഷി? ജോഷി, ഇബ്രാഹിം കുഞ്ഞിന്റെ വീട്ടിൽ വിജിലൻസ് ഉദ്യോഗസ്ഥർ എത്തിയിരിക്കുകയാണ്. പാലാരിവട്ടം പാലം അഴിമതി കേസിൽ കേരളം കണ്ട ഏറ്റവും വലിയ പാലം അഴിമതി കേസായ പാലാരിവട്ടം പാലം അഴിമതി കേസിൽ മുൻ വ്യവസായ പൊതുമരാമത്ത് വകുപ്പിന്റെ ചുമതലയുണ്ടായിരുന്ന മന്ത്രി ഇബ്രാഹിം കുഞ്ഞിനെ, മുസ്ലിം ലീഗ് നേതാവ് ഇബ്രാഹിം കുഞ്ഞിനെ വിജിലൻസ് ചോദ്യം ചെയ്യുന്നതിന് വേണ്ടി, കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യുന്നതിന് വേണ്ടി അദ്ദേഹത്തിന്റെ വസതിയിൽ എത്തിയിരിക്കുകയാണ്. ആ ദൃശ്യങ്ങളാണ് കാണുന്നത്. 42 കോടി രൂപയാണ് നിർമ്മാണത്തിന് പ്രതീക്ഷിച്ചത്. പക്ഷേ 39 കോടി രൂപയിൽ UDF സർക്കാരിന്റെ കാലത്ത് അതിവേഗ പദ്ധതിയിൽ ഉൾപ്പെടുത്തി സംസ്ഥാന സർക്കാർ തന്നെ ഈ പദ്ധതി നടപ്പാക്കി. പക്ഷേ 2 വർഷം കൊണ്ട് പൂർത്തിയാക്കിയ ആ പാലം 2.5 വർഷത്തിനുള്ളിൽ തന്നെ പൊളിച്ചു നീക്കേണ്ട ഗതികേട് കേരളം കണ്ടു എന്നുള്ളതാണ്. 20 കുഴികൾ ആദ്യം പാലത്തിൽ പ്രത്യക്ഷപ്പെട്ടു. പിന്നീട് നടത്തിയ 2 പരിശോധനകളിലും
പാലം നിർമ്മാണത്തിൽ ഗുരുതരമായ ക്രമക്കേടുകൾ നടന്നു എന്ന് കണ്ടെത്തുകയായിരുന്നു. തുടർന്നാണ് ടി ഒ സൂരജ് അടക്കമുള്ള പ്രതികളെ നേരത്തെ അടക്കമുള്ളവരെ പ്രതി ചേർത്തുകൊണ്ട് വിജിലൻസ് കേസ് രജിസ്റ്റർ ചെയ്ത് ഇവരെ കോടതിയിൽ ഇവരുടെ ജാമ്യം എതിർത്തുകൊണ്ട് അന്ന് തന്നെ വിജിലൻസ് ആദ്യത്തെ വാദത്തിൽ തന്നെ ഈ പാലാരിവട്ടം അഴിമതിയിൽ രാഷ്ട്രീയ നേതാക്കൾക്കും പങ്കുണ്ട്, വരും ദിവസങ്ങളിൽ ഇക്കാര്യം വ്യക്തമാകും എന്ന് സൂചിപ്പിച്ചിരുന്നു. ഇബ്രാഹിം കുഞ്ഞിനെ പ്രതി ചേർത്തിട്ടും അറസ്റ്റ് ചെയ്യാത്തതിനെതിരെ രാഷ്ട്രീയ വിമർശനവും ഒരു ഭാഗത്ത് ഉയർന്നിരുന്നു. ഇപ്പോൾ നിർണായക നീക്കവുമായി വിജിലൻസ് എത്തിയിരിക്കുകയാണ്. കെ വി സന്തോഷ് കുമാർ വസതിയിലുണ്ട്. സന്തോഷ്, നോട്ടീസ് നൽകിയതിനു ശേഷം ഉദ്യോഗസ്ഥർ കാത്തു നിൽക്കുകയാണോ? എന്താണ് അവിടെ നൽകുന്ന വിവരങ്ങൾ? ഓക്കെ, ജോഷി വീണ്ടും ചേരുന്നു. ജോഷി, ഞാൻ നേരത്തെ സൂചിപ്പിച്ചത് ടി ഒ സൂരജിനെതിരെ ചുമത്തിയിരിക്കുന്ന അതേ കുറ്റങ്ങൾ തന്നെയാണ് ഇബ്രാഹിം കുഞ്ഞിനെതിരെയും ചുമത്തിയിരിക്കുന്നത്. അതുകൊണ്ട് കുറ്റകൃത്യങ്ങൾ 120B അഴിമതി നിരോധന നിയമപ്രകാരം അടക്കമുള്ള കുറ്റകൃത്യങ്ങൾ ഗൗരവതരമാണ്. ടി ഒ സൂരജ് പരസ്യമായും രഹസ്യമായും ഒക്കെ തന്നെ പറഞ്ഞിരുന്ന പ്രധാനപ്പെട്ട കാര്യം തന്നെ മാത്രം ഇതിൽ ബലിയാടാക്കി, തനിക്കെതിരെ മാത്രം ഇതിൽ ആരും പ്രതി ചേർത്ത് തന്നെ ജയിലിലടച്ചു എന്നുള്ളതായിരുന്നു ടി ഒ സൂരജ് പല ഘട്ടങ്ങളിലും പറയുന്നത്. സൂരജ് തന്നെ പറഞ്ഞിരുന്നത് അതായത് താൻ എന്തൊക്കെ ചെയ്തിട്ടുണ്ടോ അത് മേലാവിൽ നിന്നുള്ള നിർദ്ദേശങ്ങളുടെ കൂടി പശ്ചാത്തലത്തിലാണ് എന്നുള്ളതായിരുന്നു. വീട്ടിലെത്തിയ വിജിലൻസ് ഉദ്യോഗസ്ഥരോട് അദ്ദേഹം വീട്ടിലില്ല എന്ന് അദ്ദേഹത്തിന്റെ പത്നി വ്യക്തമാക്കി. നമുക്ക് കിട്ടിയിരുന്നത് സമാനമായ വിവരങ്ങൾ തന്നെ വിജിലൻസിനും കിട്ടിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. ഈ പശ്ചാത്തലത്തിലാണ് വിജിലൻസ് സംഘം അവിടെ എത്തി, അതായത് മുൻ മന്ത്രി ഇബ്രാഹിം കുഞ്ഞിന്റെ ആലുവയ്ക്കടുത്തുള്ള ആലുവയിലുള്ള വീട്ടിലെത്തി നോട്ടീസ് കൊടുക്കുകയും അതിനുശേഷം അദ്ദേഹത്തെ അവരോടൊപ്പം കൊണ്ടുപോകുന്നതിനുള്ള നീക്കമായിരുന്നു ഉണ്ടായിരുന്നത്. അതായത് വിജിലൻസ് കസ്റ്റഡിയിൽ എടുത്ത് അവിടെ വെച്ച് തന്നെ കൊണ്ടുപോവുക എന്നുള്ളതായിരുന്നു. സന്തോഷ് വീട്ടിലാണല്ലോ, സന്തോഷത്തോട് കൂടുതൽ വ്യക്തത തരാം. സന്തോഷ്, അദ്ദേഹം വീട്ടിലില്ല എന്നുള്ള മറുപടിയാണോ, അത് ആ മറുപടി വിജിലൻസ് വിശ്വസിക്കുന്നുണ്ടോ, അവരവിടെ തുടരുകയാണോ? തുടരുകയാണ്. അതുകൊണ്ട് ഡി വൈ എസ് പി ശ്യാംകുമാർ നേതൃത്വത്തിലുള്ള 10-അംഗ സംഘമാണ് 3 വാഹനങ്ങളിലായി അല്പം മുമ്പ് ഇബ്രാഹിം കുഞ്ഞിന്റെ ആലുവയിലുള്ള വീട്ടിലേക്ക് വാഹനങ്ങളിലായി. ഇവർ ആദ്യം തന്നെ വീട്ടിലുള്ളവരോട് ഇബ്രാഹിം കുഞ്ഞിവിടെ ഉണ്ടോ എന്നുള്ള കാര്യം അന്വേഷിച്ചു. അദ്ദേഹത്തിന്റെ ഭാര്യ ഇറങ്ങി വന്ന് ഇപ്പോൾ ഹോസ്പിറ്റലിലാണ്, ഇവിടെ ഇല്ല എന്ന് വിജിലൻസ് സംഘത്തെ അറിയിച്ചു. എറണാകുളത്തുള്ള സ്വകാര്യ ഹോസ്പിറ്റലിൽ അദ്ദേഹം ചികിത്സയ്ക്ക് ഇന്നലെ വൈകുന്നേരം പോയതാണ്. ഇതുവരെ തിരികെ എത്തിയിട്ടില്ല എന്നുള്ള വിവരമാണ് വിജിലൻസ് സംഘത്തെ അറിയിച്ചത്. അദ്ദേഹത്തിന് ഇക്കാര്യം ശരിയാണോ എന്നുള്ളത് വിജിലൻസ് സംഘം ഇപ്പോൾ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. ആശുപത്രി അധികൃതരുമായി ബന്ധപ്പെട്ട് അവിടെ അദ്ദേഹത്തിന് അവിടെ അഡ്മിറ്റ് ചെയ്തിട്ടുണ്ടോ, അദ്ദേഹം അവിടെ ചികിത്സയിലാണോ എന്നുള്ള കാര്യങ്ങൾ വിജിലൻസ് സംഘം ഉറപ്പുവരുത്തിക്കൊണ്ടിരിക്കുകയാണെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും ഇവിടെ ഏത് റൂമിലാണ് അദ്ദേഹം ചികിത്സയിലുള്ളത്, എപ്പോഴാണ് ആശുപത്രിയിൽ പോയിട്ടുള്ളത് തുടങ്ങിയ കാര്യങ്ങളെല്ലാം ഇവർ ശേഖരിച്ചിട്ടുണ്ട്. ഒപ്പം ഇത് സംബന്ധിച്ച് ആശുപത്രിയിലേക്കും ബന്ധപ്പെടുന്നുണ്ട്. ആശുപത്രിയുമായി ബന്ധപ്പെട്ട് അവിടെ ചികിത്സയിലാണോ എന്നുള്ള കാര്യം ഉറപ്പാക്കിയ ശേഷമായിരിക്കും മറ്റു പല നടപടികളിലേക്ക് നീങ്ങുക എന്നാണ് നമുക്ക് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും വിജിലൻസ് ഇപ്പോഴും ഇബ്രാഹിം കുഞ്ഞിന്റെ വീട്ടിൽ തുടരുകയാണ്. സന്തോഷം, അദ്ദേഹം വീട്ടിലുണ്ട് എന്നുള്ള ബോധ്യത്തിലല്ലേ വിജിലൻസ് അവിടെ എത്തിയത്? തീർച്ചയായും അദ്ദേഹം വീട്ടിലുണ്ട് എന്നുള്ള ബോധ്യത്തിൽ തന്നെയാണ് ഇവിടെ എത്തിയത്.